നമസ്കാരം സദ്ഗുരു താങ്കൾ ശ്രീകൃഷ്ണനെ കുറിച്ച് സംസാരിച്ചതിൻ്റെ അർത്ഥം വളച്ചൊടിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് കൂടാതെ പലരും അത് വിശ്വസിച്ച് താങ്കളെക്കുറിച്ച് മോശമായി പറയുകയും ചെയ്യുന്നു ഇതുപോലെ മുമ്പും സംഭവിച്ചിട്ടുണ്ട് എന്താണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ചെയ്തികളുടെ പിന്നിലുള്ള ദുരുദ്ദേശത്തെ കാണാൻ കഴിയാത്തത് ആ മുമ്പ് ആരോ ഇത് വാങ്ങിച്ചു നമ്മൾ നടത്തിയ ലീല എന്ന പരിപാടിയുടെ വീഡിയോ ആരോ വാങ്ങിച്ചു ലീല എന്ന പരിപാടി സംഘടിപ്പിക്കുവാൻ കാരണം അഗാധമായ മതിപ്പിൽ നിന്നും ഭക്തിയിൽ നിന്നുമാണ് കൃഷ്ണനോടുള്ള യോഗയുടെ ഏറ്റവും ലീലാപരവും അതിശയിപ്പിക്കുന്ന വർണ്ണാഭവുമായ ആവിഷ്കാരമായിരുന്നു അത് അതൊരു എട്ട് ദിവസത്തെ അഗാധമായ പരിപാടിയായിരുന്നു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അവർ അതിൻ്റെ വീഡിയോ എടുത്ത് വേണ്ടാത്ത വിധം എഡിറ്റ് ചെയ്ത് എന്തോ വളരെ മോശമായി പറഞ്ഞു എന്ന വിധത്തിൽ കാണിച്ചിരുന്നു മോശം എന്നതിൻ്റെ അവരുടെ ആശയം ഇതാണ് ഞാൻ കൃഷ്ണനെയും അദ്ദേഹത്തിൻ്റെ വളർത്തമ്മയായ യശോദയെയും കുറിച്ചാണ് സംസാരിക്കുന്നത് അതിൽ ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ അവർ ഒരു അമ്മയായിരുന്നു കുറച്ചു കാലത്തിന് ശേഷം അവർ ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്നവളായിത്തീർന്നു സ്നേഹിക്കുന്നവൻ അല്ലെങ്കിൽ സ്നേഹിക്കുന്നവളെക്കുറിച്ചുള്ള അവരുടെ ആശയം ഒരാളുടെ കൂടെ കിടക്ക പങ്കിടുക എന്നതാണ് അവർക്കത് മനസ്സിലാവില്ല ശ്രീകൃഷ്ണൻ സ്നേഹമാണെന്ന് ആർക്കും അവനുമായി അങ്ങനെ അല്ലാതായിരിക്കുവാൻ കഴിയില്ല എല്ലാവർക്കും അവനെ സ്നേഹിക്കുവാൻ മാത്രമേ കഴിയൂ മറ്റൊരു വഴിയുമില്ല നിർഭാഗ്യവശാൽ സ്നേഹിക്കുന്നതിനെക്കുറിച്ചുള്ള അവരുടെ ആശയം ലൈംഗികതയാണ് അതിനാലാണ് അവർക്ക് ഇത് അപരാധമായി തോന്നുന്നത് ചിലർ ആത്മാർത്ഥമായി അസ്വസ്ഥമായിരിക്കുന്നത് എനിക്ക് അവരുടെ സഹതാപമുണ്ട് എന്നാൽ മറ്റുള്ള ചിലർ വളരെ മോശക്കാരാണ് അവർ ഇത്തരം കാര്യങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുകയാണ് എന്തിനാണ് ആ വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്തതെന്ന് അവർക്കറിയാം ആ എഡിറ്റ് മനഃപൂർവ്വം കാര്യങ്ങളെ മോശമായി കാണിക്കുവാൻ ചെയ്തതാണ് അതിനാൽ ശ്രീകൃഷ്ണനെ ആത്മാർത്ഥമായി ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർക്കായി ഞാൻ അവക്ക് വീണ്ടും നിങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് നിങ്ങൾ അതിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉറപ്പിക്കാം ഞാൻ അദ്ദേഹത്തിനെതിരായി അങ്ങനെ പറയില്ലെന്ന് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ എതിരായി ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ സമീപിക്കാൻ മറ്റൊരു വഴിയുമില്ല സ്നേഹിക്കുകയല്ലാതെ തന്നെ ഭ്രമിപ്പിക്കുകയും തന്റെ സ്വന്തമെന്ന് എപ്പോഴും അഭിമാനിക്കുകയും ചെയ്ത കുട്ടി വളർന്നു വരുമ്പോൾ അവൾ പതുക്കെ അവന്റെ സവിശേഷത എന്താണെന്ന് തിരിച്ചറിയുന്നു അവനുമായി ഇടപഴകുവാനുള്ള ഏക മാർഗം അവനെ സ്നേഹിക്കുകയാണെന്ന് അവർ അങ്ങനെ തന്നെയാണ് താനും മറ്റൊരാളുമായി സ്നേഹത്തിലാകാൻ യഥാർത്ഥത്തിൽ ഭൗതികമായി പ്രണയിക്കുന്നവർ പോലും അവർ അവർ ശരിക്കും സ്നേഹത്തിലായിരിക്കുമ്പോൾ അവർക്കിടയിൽ ലൈംഗികത ഉണ്ടാവില്ല വെറുതെ കൈകൾ കോർത്തു പിടിച്ചവർ ഇരിക്കും അതാണ് പ്രധാനം അതങ്ങനെയായിരിക്കും ശാരീരിക ശാരീരിക പ്രേരണകൾ മൂലം ഒരുമിച്ച് വന്നവർ അവർ പോലും അങ്ങനെ തന്നെ ആയിത്തീരുന്നു അപ്പോൾ ഇവിടെയുള്ളത് സ്നേഹത്തിൻ്റെ തത് സ്വരൂപമാണ് എങ്ങനെയാണ് ആർക്കെങ്കിലും അവൻ്റെ ആരാധകന അല്ലാതായിരിക്കാൻ കഴിയുക എല്ലാവരും അവന്റെ അമ്മ മുത്തശ്ശി സുഹൃത്തുക്കൾ മറ്റു പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ പശുക്കൾ എല്ലാവരും അവനെ സ്നേഹിക്കുന്നു കാരണം അവർക്ക് ആ ഒരു വഴിയേ ഉള്ളൂ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ അവരുടെ ലവറാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞുവെന്ന് വിശ്വസിച്ച് ചിലർ യഥാർത്ഥത്തിൽ വിഷമിച്ചത് കഷ്ടമായി ദയവായി നിങ്ങൾ സ്വയം തിരുത്തണം അതങ്ങനെയല്ല പക്ഷേ ഇത് നികൃഷ്ടമായി ഇങ്ങനെ ചെയ്യുന്നവർക്കു വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് കുറഞ്ഞപക്ഷം കൃഷ്ണന്റെ കാര്യത്തിലെങ്കിലും ഹൃദയത്തിൽ കുറിച്ച് സ്നേഹം കൊണ്ടുവരൂ എല്ലായ്പ്പോഴും നടത്തി വരുന്ന ഈ വിദ്വേഷ പ്രചരണങ്ങളെയും അനർത്ഥങ്ങളെയും തുടരാതിരിക്കൂ അവരെക്കുറിച്ച് എന്തു പറയാനാണ്